हेलो फ्रेंड्स, वेलकम टू वी लर्न स्टडी प्लेटफॉम। लास्ट क्लास गुप्ता पीरियड गुप्ता पीरियड असोसिएटेड ईस्टर्न इंडिया पच्चीय के आना नम्मल पढ़च्छ द नम्मला एंशियंट हिस्ट्री पढ़ी वर्न रीति नोक पोस्टमॉर्डन पीरियड फ्यूडलिज्म डेवलपमेंट आयरुन्नु। गुप्ता पीरियड वन्नप्पम भक्ति मूवमेंट कॉन्सेप्ट नामे अब 600 एडी आयपे गुप्ता डिक्लाइन आवा तुंगी ईस्टर्न इंडिया नोकुवाणेंकिल स्ट्रॉंग सेंटर पवर अभावमुंडायिरुन्नु। अंगने उंडाय माच्चंगल वी ഡെവലപ്പ് ചെയ്തൊരു പുതിയ പീരീഡാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. മിഡിവേൽ ഹിസ്റ്ററിക്ക് തൊട്ട് മുമ്പുള്ള, അതായത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ എൻഡിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രീ മിഡിവേൽ പീരീഡ് എന്നും പറയും. ഇതിൻ്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ 600 AD to 1206 AD ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് ഗുപ്ത പീരീഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ തന്നെ ഇപ്പം ഗുപ്താസ് ആണെങ്കിൽ അവരുടെ ഒരു സെൻട്രൽ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ജോഗ്രഫി പരമായിട്ട് നോർത്ത് വെസ്റ്റ് ഇന്ത്യ, യു പി, ബീഹാർ ഒക്കെ ആയിരുന്നു. ഈ ഒരു റീജിയനിൽ ഏകദേശം 160 ഇയേഴ്സ് അല്ലെങ്കിൽ ഇതാണ് ഒരു 6th century AD ഒരു പകുതി വരെ ഇവരവിടെ ഭരിച്ചിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കുഞ്ഞു നോർത്ത് ഇന്ത്യ ഓരോരോ കുഞ്ഞു കിങ്ഡംസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്കറിയാം ഗുപ്താടെ ആ ഒരു സമയത്ത് തന്നെ ആയിരുന്നു എന്താണ് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ ഹൂണേഴ്സിൻ്റെ, ഇറാനിൽ നിന്ന് വന്ന ഹൂണേറിൻ്റെ എന്താണ് ഇൻവേഷൻസ് ഒക്കെ നടന്നത്. അപ്പോൾ ഈ ഹൂണേഴ്സ് വന്നിട്ട് മെയിനായിട്ട് കാശ്മീരും പഞ്ചാബ് വെസ്റ്റേൺ ഇന്ത്യ ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചെടുത്തി. ഏകദേശം 800 AD ആയപ്പോഴേക്കും ഈ റീജിയൻസ് എല്ലാം ഹൂണേഴ്സിൻ്റെ അണ്ടറിലായി. പിന്നീട് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ബാക്കി റീജിയൻസിലൊക്കെ ഫ്യൂഡൽസ് ഉണ്ട്. അപ്പം ഗുപ്ത എംപയറിൻ്റെ കയ്യിൽ നിന്ന് ഈ അവിടുത്തെ എല്ലാ ലാൻഡ്സും ഫ്യൂഡൽസിൻ്റെ കയ്യിലായി. അങ്ങനെ നോർത്ത് വെസ്റ്റ് ഇന്ത്യ കംപ്ലീറ്റ്ലി ഗുപ്താസിൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീജിയനാണ് ഹരിയാനയിലെ ധനേശ്വർ. ഈ ഹരിയാനയിലെ ധനേശ്വറിലാണ് ഒരു പുതിയൊരു ഡയനാസ്റ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു മറ്റ് റീജിയനിലുള്ള എല്ലാ ഫ്യൂഡൽസിനേക്കാളും മുകളിലായിട്ട് ഒരു ഡയനാസ്റ്റി ഡെവലപ്പ് ചെയ്തു വന്നു. ആ ഡയനാസ്റ്റി ധനേശ്വർ, ഹരിയാനയിലെ ആ ഡയനാസ്റ്റിയിലെ റൂളറിൻ്റെ പേരാണ് ഹർഷവർദ്ധന. അദ്ദേഹം ഏകദേശം 606 to 647 കാലഘട്ടത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഈ ഹരിയാന ധനേശ്വറിലുള്ള ആ ഡയനാസ്റ്റിയുടെ റൂളറായ ഹർഷവർദ്ധന അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ട് കനൗജിനെയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഈ കനൗജിൽ നിന്നാണ് ബാക്കി എല്ലാ ഡയറക്ഷനിലേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഈ കനൗജിനെ എടുത്ത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ബാക്കി നമ്മൾ എല്ലാ ഡയനാസ്റ്റിയും മുമ്പ് പഠിച്ചതൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പാടലിപുത്ര കാണും. അപ്പം ഈ പാടലിപുത്രയുടെ കഷ്ടകാലം തുടങ്ങുന്നത് ഏകദേശം ഈ ഒരു ഹർഷവർദ്ധന ടൈമിലായിരുന്നു. കാരണം പാടലിപുത്ര ഒരു കാലത്ത് വളരെ ഷൈൻ ചെയ്തിരുന്ന ഒരു റീജിയൻ ആയിരുന്നു. ആ ഒരു റീജിയനിൽ നിന്നാണ് മിക്ക രാജാക്കന്മാരും എല്ലാ ഡയറക്ഷനിലും, ഈസ്റ്റിലോ വെസ്റ്റ്, നോർത്ത്, സൗത്ത്, എല്ലാ റീജിയനിലേക്കും എന്താണ് ടോൾസ് ആണെങ്കിലും ട്രേഡ്, കൊമേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തത് ആ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റ് വെച്ചിട്ടായിരുന്നു. പക്ഷേ എന്താണ്, മണി യൂസേജ് കൂടുന്നോറും മണി സ്കെയേഴ്സ് ആവാൻ തുടങ്ങി, അതുപോലെ തന്നെ ട്രേഡ് ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അങ്ങനെ എന്താണ് ഓരോ ഡൈനാസ്റ്റിയും അവരുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടാൻ തുടങ്ങി. അന്നേരം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പം ഓഫീസേഴ്സിനാണെങ്കിലും സോൾജിയേഴ്സിനാണെങ്കിലും സാലറി കൊടുക്കണം. അപ്പം മണി സ്കെയേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ സാലറി കൊടുക്കും? അങ്ങനെയാണ് ലാൻഡ് സാലറി ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ലാൻഡ് മറ്റുള്ളവരുടെ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലാവുമ്പം ഉറപ്പായിട്ടും ആ ഒരു സിറ്റിയുടെ പവറും എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ പാടലിപുത്രയുടെ കഷ്ടകാലം തുടങ്ങി. അങ്ങനെ ഈ ഒരു പവർ എല്ലാം മിലിട്ടറി ക്യാമ്പ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ മിലിട്ടറി ക്യാമ്പ്സിനെ വിളിക്കുന്ന പേരാണ് സ്കന്ദവരസ്. അപ്പോൾ സ്കന്ദവരസിൻ്റെ കയ്യിലായി പവർ. അങ്ങനെ ഈ ഒരു യുപിയിലുള്ള കനൗജ് എന്ന് പറയുന്ന റീജിയൻ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ മാറ്റിയത് ഹർഷവർദ്ധനെയായിരുന്നു. അപ്പോൾ ഈ ഒരു മാറ്റത്തെ നമുക്ക് നോർത്തേൺ ഇന്ത്യയിലെ ഫ്യൂഡൽ ഏജ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു കനൗജിൻ്റെ ജോഗ്രഫി നോക്കുവാണെങ്കിൽ തന്നെ കനൗജ് വളരെ എലിവേറ്റഡ് ആയിട്ടുള്ളൊരു റീജിയൻ ആയിരുന്നു. അപ്പോൾ പ്ലെയിൻസിനേക്കാളും എലിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോർട്ടിഫിക്കേഷനൊക്കെ വളരെ ഈസി ആയിരുന്നു.
നോർത്ത് ഇന്ത്യയിലെ ഹർഷവർദ്ധന അദ്ദേഹത്തിന് ഒരു ഡൈനാസ്റ്റി ഡെവലപ്പ് ചെയ്തു ആഫ്റ്റർ ഗുപ്ത ഗുപ്താസിൻ്റെ എന്താണ് ഡിക്ലൈന് ശേഷം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏർലി ഹിസ്റ്ററിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് പോയ അദ്ദേഹത്തിൻ്റെ കോട്ട് പോയറ്റായ ബാണഭട്ട അദ്ദേഹം ഹർഷചരിത എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബുക്കിൽ നിന്ന് ഹർഷാട് ബയോഗ്രാഫി നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റി. പിന്നീട് അതിന് സപ്ലിമെൻ്റ്സ് ആയിട്ട് ഹുവാൻ സാങ് ചൈനീസ് ട്രാവലറാണ്, ഏകദേശം 15 വർഷത്തോളം ഇന്ത്യയിൽ അദ്ദേഹം ബുദ്ധിസത്തിന് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹവും നമുക്ക് ഒരുപാട് ഐഡിയാസ് തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇൻസ്ക്രിപ്ഷൻസും ആ ഒരു ഹർഷയുടെ കാലഘട്ടം വരച്ചെടുക്കാൻ നമ്മളെ സഹായിച്ചു. അപ്പം എന്തായാലും ഹർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ അവസാനത്തെ വലിയ ഹിന്ദു എംപററാണ്. ഇത് ഒരു പരിധിവരെ സത്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു അതോറിറ്റി എല്ലാ റീജിയൻസിലും എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, യു പി, ബീഹാർ, ഒറീസ ഇത്രയും റീജിയനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരുന്നത്. ബാക്കി പെരിഫറലായിട്ടുള്ള റീജിയൻസിലെല്ലാം ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കിങ്ഡംസ് ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സോവറിനിറ്റിക്ക് വേണ്ടി ഹർഷ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. പിന്നീട് ഇദ്ദേഹം ഇപ്പം നോർത്ത് ഇന്ത്യയാണ് നമ്മൾ ജോഗ്രഫി പറഞ്ഞത്, പക്ഷേ സൗത്ത് വേർഡ് റീജിയനിലോട്ട് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് നർമ്മദ റിവറിൻ്റെ ആ ഒരു റീജിയനിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് എതിർപ്പായിട്ട് ചാലുക്യ കിങ്ഡംസ് അവിടുത്തെ കിങ്ങായ പുലകേശിൻ അദ്ദേഹത്തിനെ തടഞ്ഞു. ഈ ചാലുക്യാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോഡേൺ കർണാടക മഹാരാഷ്ട്ര റീജിയനിലാണ്. അവരുടെ ഒരു ക്യാപിറ്റൽ ബദാമിയാണ്. ആ ഒരു റീജിയനിൽ ഭരിച്ചിരുന്നവരായിരുന്നു. അവരാണ് എന്താണ് ഹർഷയുടെ സൗത്ത് വേർഡ് എക്സ്റ്റെൻഷനെ തടഞ്ഞത്. വേറെ എതിർപ്പുകളൊന്നും അദ്ദേഹം വലുതായി നേരിട്ടിരുന്നില്ല. ഇനി ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കുവാണെങ്കിൽ ഗുപ്താസിനെ കമ്പയർ ചെയ്യുമ്പം ഇവർ കുറച്ചും കൂടി ഫ്യൂഡലിസം കൂടുതലായിരുന്നു ഗുപ്താസിനേക്കാളും. അതുപോലെ തന്നെ സെൻട്രലൈസേഷനും വളരെ കൂടുതലായിരുന്നു. ഹർഷ ഏകദേശം ഒരു 100,000 കുതിരകളും 60,000 ആനകളും ഒക്കെ ഉള്ളൊരു വലിയ ആർമി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ മൗര്യൻസിനെ നോക്കുവാണെങ്കിൽ എന്താണ് ഇത്രയൊന്നും മൗര്യൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ലായിരുന്നു. ഇപ്പം മൗര്യൻസിനാണെങ്കിൽ 30,000 കാലാൽപ്പടയും 9,000 എലിഫൻസ് ഒക്കെ ഉള്ളായിരുന്നു. അപ്പം അവരെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയൊരു ആർമി ഹർഷ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് മൗര്യൻസിൻ്റെ അത്രയും റീജിയൻസ് ഇവർ കൺട്രോൾ ചെയ്തിരുന്നതുമില്ല. ഇനി അതുപോലെ എന്താണ് ഈ ഒരു ഗുപ്ത പീരീഡിന് ശേഷം മണി സ്കെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ലാൻഡ് തന്നെ ആയിരുന്നു ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. മെയിനായിട്ട് പ്രീസ്റ്റുകൾക്ക് തന്നെ ആയിരുന്നു ഈ ഒരു ബെനിഫിറ്റ്സ് കിട്ടിയിരുന്നത്. ഇനി ഇവിടുത്തെ ഓഫീസേഴ്സിനാണെങ്കിൽ തന്നെയും സാലറി ആയിട്ട് കൊടുത്തിരുന്നത് ലാൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ചാർട്ടർ കൊടുക്കും. ചാർട്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ചാർട്ടർ കിട്ടുന്ന ആ ഒരു റീജിയനിൽ അവർക്ക് തന്നെ ആയിരിക്കും എല്ലാ രീതിയിലുള്ള അതോറിറ്റിയും പോകുന്നത്. ഇനി ഹുവാങ് സാങ്ങിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ AD 629 ഇവിടെ എത്തിയിരുന്നത്. ഏകദേശം 645 വരെ ഇന്ത്യയിൽ താമസിച്ചിരുന്നു. മെയിനായിട്ട് ഇവിടെ വന്നത് ബുദ്ധിസത്തിനെ പറ്റി പഠിക്കാനായിരുന്നു. ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയായ നളന്ദ ബീഹാറിലായിരുന്നു. അവിടുന്ന് കുറേ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റും മറ്റും കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹർഷവർദ്ധനയുടെ കാലത്ത് റവന്യൂവിനെ 4 പാർട്സായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ഒന്ന് രാജാവിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ആ രാജഭരണകൂടത്തിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ, പിന്നെ അവിടെ ഉള്ള സ്കോളേഴ്സിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ, മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽസും പബ്ലിക് സെർവൻസും അവർക്ക് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ, നാലാമത്തേന്ന് പറഞ്ഞാൽ റിലീജിയസ് പർപ്പസിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പം മെയിനായിട്ട് കോയിൻസിന് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പേയ്മെൻറ്റ്സിന് വേണ്ടി ലാൻഡ് തന്നെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹർഷ തന്നെയാണ് ഇത് എല്ലാ റീജിയനിലും സ്പ്രെഡാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്നവരും എന്താണ് സാലറി ആയിട്ട് ലാൻഡ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ഈ ഒരു റീജിയനിൽ ഗവൺമെൻറ് കൂടുതലായിട്ട് അവരുടെ ഗവൺമെൻറ് ബിലോങ്ങിങ്സിനായിരുന്നു സ്പെഷ്യൽ കെയർ കൊടുത്തിരുന്നത്. അതിനെന്തെങ്കിലുമൊക്കെ പറ്റിയാലേ പണിഷ്മെൻറ്റുകൾ കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ വെൽ മെയിൻറ്റെയിൻ ആണോ എന്ന് ചോദിച്ചാൽ
അല്ല എന്ന് തന്നെ പറയാം. മോഷണം എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മോഷ്ടാവിൻ്റെ വലത് കൈ വെട്ടിക്കളയലായിരുന്നു പണിഷ്മെൻ്റായി കൊടുത്തിരുന്നത്. പക്ഷേ പോകെ പോകെ എന്താണ് ബുദ്ധിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നതോടുകൂടി ഈ പണിഷ്മെൻറ്റിനൊക്കെ ഒരു അയവ് വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കൈവെട്ടലിന് പകരം എന്താണ് ജീവപര്യന്തമാക്കി മാറ്റി. പിന്നീട് ഹുവാൻ സാങ് നമുക്ക് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പാട്ലിപുത്ര പെട്ടെന്ന് ഡിക്ലൈൻ ആവുന്നതും അദ്ദേഹത്തിന് കാണാൻ പറ്റി. അതുപോലെ പ്രയാഗ് കനൗജ് ഈ രണ്ട് റീജിയൻസ് വരുന്ന ആ ഒരു റീജിയൻ്റെ ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അപ്പം ആ ഒരു റീജിയനിലൊക്കെ ആണെങ്കിൽ തന്നെയും ബ്രാഹ്മിൻസും ക്ഷത്രിയാസും ഒക്കെ വളരെ സാധാരണ രീതിയിലുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. നോബിൾസിനും പ്രീസ്റ്റുമായിരുന്നു ലക്ഷുറീസ് ആയിട്ടുള്ള ലൈഫ് കിട്ടിയിരുന്നത്. പിന്നീട് വർണ്ണ സിസ്റ്റത്തിൽ വരുന്നതാണ് ശൂദ്രാസ്. മുമ്പ് അവർ സ്ലേവ്സ് ആയിരുന്നു, സെർവൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അഗ്രികൾച്ചറിസ്റ്റായിട്ട് മാറി. പിന്നീട് അൺടച്ചബിലിറ്റി വളരെയധികം നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അർഷാടത്. സ്കാവഞ്ചേഴ്സ് ആണെങ്കിലും ആരാച്ചാരാണെങ്കിലും അവരെയൊക്കെ ഗ്രാമത്തിന് പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ നോൺ സിറ്റിസൺ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. അവർ വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെയായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത്. അവരിപ്പം ടൗണിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം എന്തായാലും ഗ്രാമത്തിന് പുറത്താണ് താമസിക്കുന്നത്, അവരിപ്പം ടൗണിൽ പോവുകയാണെങ്കിൽ തന്നെ എന്താണ് അവിടെയുള്ള ആൾക്കാരും എന്താണ് ഇവർ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ പോകുന്ന വഴി പൊല്യൂട്ടഡ് ആണെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർ വരുന്നത് മറ്റുള്ളവർ അറിയണം, എന്നാലേ അവർക്ക് മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അൺടച്ചബിൾസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ടൗണിലേക്ക് വരുവാണെങ്കിൽ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കണം. ആ ഒരു സൗണ്ട് കേട്ടിട്ട് മറ്റുള്ളവരെല്ലാം മാറി നിൽക്കാറാണ്. ആ ഒരു അൺടച്ചബിലിറ്റി വളരെയധികം കൂടി നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. പിന്നീട് ബുദ്ധിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു റീജിയണിൽ കൂടാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞില്ലേ പണിഷ്മെൻ്റ് വരെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പം ബുദ്ധിസം, പക്ഷേ നമുക്ക് പറയാം പഴയ ഓൾഡ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഒരു കാലത്ത് ബുദ്ധിസത്തിൻ്റെ ഗ്രേറ്റ് സെൻറ്റേഴ്സ് ആയിട്ടുള്ള ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ തകർന്നു. ഈ ഒരു ബുദ്ധിസത്തിൻ്റെ സെൻറ്റേഴ്സ് ഹർഷ ഏകദേശം ഒരു 18 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നളന്ദ തന്നെ ആയിരുന്നു. ആ ഒരു നളന്ദയിൽ മഹായാന ബുദ്ധിസമായിരുന്നു അതിൻ്റെ ഫിലോസഫിയൊക്കെ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഏകദേശം 10,000 സ്റ്റുഡൻസിനെ അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന എക്സ്കവേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ആ ബിൽഡിങ്സിൻ്റെ എക്സ്കവേഷൻസ് നോക്കുവാണെങ്കിൽ അവിടെ ഒരു 10,000 പേരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് എക്സ്കവേഷൻസ് കാണിക്കുന്നത്. അത് ഉറപ്പിക്കാൻ മറ്റൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം AD 670 മറ്റൊരു ചൈനീസ് ട്രാവലർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈജിങ്. ഈജിങ് പറയുന്നതെന്ന് വെച്ചാൽ നളന്ദയിൽ അദ്ദേഹം വന്നപ്പം 3,000 കൂടുതൽ സ്റ്റുഡൻസിനെ ഒന്നും അദ്ദേഹം അവിടെ കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആണെങ്കിലും ഹർഷ ബുദ്ധിസം തന്നെ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അദ്ദേഹം പ്രയാഗിൽ ഒരു വലിയ അസംബ്ലി തന്നെ കൂടിയിരുന്നു. അവിടെ എല്ലാ ട്രിബ്യൂട്ടറി പ്രിൻസസിനെ ആണെങ്കിലും മിനിസ്റ്റേഴ്സിനെ ആണെങ്കിലും നോബിൾസിനെ ആണെങ്കിലും ഇൻവൈറ്റ് ചെയ്തിരുന്നു. ആ റീജിയനിൽ വെച്ച് ബുദ്ധയുടെ ഇമേജ് വർക്ക്ഷിപ്പ് ചെയ്തു ഹർഷ. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റീസ് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡ്രസ്സൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ എന്താണ് ദാനം ചെയ്തിരുന്നു എന്നാണ് ഹുവാങ് സാങ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തത് നോർത്തേൺ പാർട്ടായിരുന്നു. അതായത് ഗുപ്താസ് ഡിക്ലൈൻ ചെയ്തതോടെ ആ ഒരു നോർത്ത് റീജിയനിൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഡൈനാസ്റ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പോകുന്നത് സദേൺ ടിപ്പിലോട്ടാണ്. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.